ഹായ്, ഇന്ന് ഞാൻ പോകുന്നത് പറഞ്ഞാല് ഒരു നമ്മുടെ പക്ഷി സങ്കേതം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ തേക്കടിയൊക്കെ പോലെ. തേക്കടി എന്നൊന്നും പറയാൻ പറ്റില്ല, തേക്കടിയൊക്കെ എത്രയും വലുതാണ്. നമ്മുടെ ദുബായിലെ തേക്കടി, കുറച്ച് പക്ഷികളൊക്കെ ഉള്ള ഫ്ലമ്മിംഗോ എന്നുള്ള കേൾക്കാറില്ല. എന്താ പറയുക, ദേശാടന പക്ഷികൾ അതേപോലത്തെ സംഭവം. എന്തായാലും പോയിട്ട് കാണാം, നല്ല സ്ഥലമാണ്, നമുക്ക് പോയി കാണാം. അതിന് മുന്നേ ഞാൻ വൈശാഖിനെ ഞാൻ എടുക്കുന്നുണ്ട്. വൈശാഖിനെ കളിക്കാൻ പോകുന്നു, വൈശാഖിനെ കൂട്ടിയിട്ട് പോകുന്നു. ആള് ഭയങ്കര കവിയൊക്കെയാണ്, കവി ആൾക്കൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ലിങ്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ആള് അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ടാകാം, ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടിപൊളി കിടിലൻ കവിതകളൊക്കെയാണ്, കാണാൻ നല്ലതായിരിക്കും, ഫോളോ ചെയ്യുക. എൻ്റെയും ലിങ്ക് ഉണ്ട്, ഞാനതും ഇടാം, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബിൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് പറയണ്ടല്ലോ, പ്രത്യേകിച്ച് കമൻറ്റ് പറയുക. നമുക്ക് എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽബർഷ എന്ന സ്ഥലത്താണ് ആൾ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. കവിഹൃദയമാണ്, കവിഹൃദയം. കവികൾ നമ്മൾ ആശാൻ അങ്ങനെ പറയുന്നില്ലേ, അതൊക്കെ കുറേ കവിതകളൊക്കെ വായിച്ചും പഠിച്ചിട്ടുണ്ട്. അന്ന് കവിതകളുടെ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഓരോ കവിതകൾ വായിക്കുമ്പോൾ അതിലുള്ള കണ്ടൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു ഫീലല്ലേ കവിതകൾ, അതായത് കുറച്ച് ലൈനുള്ളെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് ഫീൽസ് ഉണ്ടാവും, അതിലെല്ലാം കണ്ടന്റും അടങ്ങിയിരിക്കും. നിന്നെ കാണിക്ക്, അതറിയില്ല, അതറിയില്ല അല്ലേ. ഇതാണ് സസ്പെൻസാണ്, പക്ഷെ ഇന്ന് അത് ക്ലോസ് ആ തോന്നുന്നു. എന്തായാലും പോയിട്ട് പറയുന്നതായിരിക്കും, സസ്പെൻസ് കളയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ട്, അവിടേക്കാണ് പോണത്. ആ സ്ഥലത്തേക്ക് പോയിട്ട് ഇപ്പൊ ക്ലോസ് ആണെങ്കിൽ ഞാൻ നാളെ പോയിട്ട് ഒറ്റയ്ക്ക്. അത് ശനിയാഴ്ച ഓപ്പണിംഗ് തോന്നുന്നു, ശനിയാഴ്ച മാത്രമേ തുറക്കുള്ളൂ. എന്തായാലും പോയി നോക്കാം. വൈശാഖ് മാത്രം വന്നിട്ടുള്ളൂ, രാഹുല് അലൈനിലുള്ളു. ടെസ്റ്റൊക്കെ എടുത്ത് മൂക്കൊക്കെ ഒരുവിധായി നല്ല ഭംഗിയിലാണ്. ഇവിടെ നമ്മളിപ്പോ കാണുന്നത് ദുബായിലെ അംബരചുംബികൾ അല്ലേ, അംബരചുംബികളാണ്. കുറെ ബിൽഡിങ്ങൾ ഉണ്ട് കേട്ടോ, നല്ല ബിൽഡിങ്ങളാണ്, സൂപ്പർ ബിൽഡിങ്ങളാണ്. ദുബായുടെ പ്രത്യേകതയാണിത്, അംബരചുംബികൾ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ പണി എത്ര പാടുപെട്ട ആൾക്കാര് അറിയോ. ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ നാട്ടിലെ പോലെ അല്ല, ഇവിടെ പറഞ്ഞാൽ കുഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം, അത് കഴിഞ്ഞിട്ട് ആ വെള്ളം അത്രയും ചിലപ്പോൾ എത്ര 10-30 മീറ്റർ താഴ്ചയിൽ കുഴിക്കും. കുഴിച്ചു കഴിഞ്ഞിട്ട് അത്രയും വെള്ളം പുറത്തേക്ക് കളയും, പമ്പ് വെച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് അതിലാണ് പില്ലറും എല്ലാം പണിയുന്നത്, സിവിൽ വർക്കൊക്കെ നടക്കുന്നത്. എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ഒരു ബിൽഡിംഗ് പണിയെന്ന് പറയുന്നത്.
ചെറിയ ബിൽഡിംഗ് അല്ല, ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് പറഞ്ഞാൽ ലേക്കിൽ നിൽക്കുന്ന ബിൽഡിംഗ്, ലേക്കിൽ നിൽക്കുന്ന ബിൽഡിംഗ്. നമ്മുടെ നാട്ടിലൊരു പാലം പണിയാൻ പറഞ്ഞ എത്ര പാടാന്ന് പറയാം. അതിനായിട്ട് ഇത്രയും വലിയ ബിൽഡിങ്ങൾ പണിയാറുണ്ടല്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ക്രീക്കിൽ തന്നെയാണ് ഏറ്റവും വലിയ ടവർ ഉണ്ടാക്കാൻ പോകുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ടവർ ആയിരിക്കും അത് ഉണ്ടാകാൻ പറയുന്നത്. അതായത് ദുബായ് ക്രീക്ക് ടവർ എന്നാണ് അതിന് പേര് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ 1300 meters ഹൈറ്റ് വരും. അത് ബുർജ് ഖലീഫയായിട്ടും ഹൈറ്റ് ഉണ്ടാവും. ഈ ടവറാണ് കേട്ടോ, ബിൽഡിംഗ് അല്ല, ഒരു ടവറാണ്. അപ്പം അത്രയും ഹൈറ്റിലാണ് ഈ ടവർ നിൽക്കുന്നുണ്ടാവുക. ഇതൊക്കെ വരുമ്പോ തന്നെ ദുബായുടെ ഫേസ് മാറിക്കിട്ടും. അതായത് അത്രയും എന്താ പറയാ, ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയിരിക്കും ഈ ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത്. ആൾക്കാർ താമസം തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തിമിംഗലം ബിൽഡിംഗിലേക്ക് അവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നുന്നു. അപ്പം നമ്മൾ നിൽക്കുന്ന ക്രീക്ക് മറീന പാർക്കിംഗിലാണ് കേട്ടോ. അവിടെ ഇതൊരു ഐലൻഡ് പോലത്തെ ഇതാണ്. ഇവിടെ കുറേ ബിൽഡിങ്ങുകളും അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഏരിയ ആണ് കേട്ടോ. ഒരു പോഷ് ഏരിയ ആണല്ലേ.
അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വണ്ടി എടുക്കാണ്. ദുബായ് ക്രീക്ക് ഹാർബർ ട്ടോ. ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം കേട്ടോ. പ്ലംബിംഗുകൾ കൂടെ ഉണ്ടോ? ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. Bye. Stay tuned for next video.